നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ പഠിച്ച വിദ്യയോട് അനുബന്ധമായി ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള പുതിയതായുള്ള പ്രവർത്തന ശൈലിയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുകയും ഒരുപക്ഷെ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനി മുതൽ ആദ്യൊരു ധ്രുവീകരണം നടത്തിക്കൊണ്ട് പൊതുജന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് വിവരണ മേഖലകളിൽ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഒരു പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നേട്ടം, അനുഭവഫലം, സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് ഇതൊക്കെ തന്നെ ഒരു 1.5 വർഷത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. കുടുംബജീവിതത്തിൽ സമാധാനം, അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഉദര നീർദോഷ മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് പലപ്പോഴും അസുഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെടുവാനിടയുണ്ടെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് തന്നെക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനുള്ള സാധ്യത കാണുന്നു. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ അവസരം വന്നു ചേരുക മാത്രമല്ല, ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ 1-2 മണിക്കൂർ ജോലിയോടൊപ്പം പിന്നെയും പഠിക്കാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. വിദേശത്ത് ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ 5-6 മാസത്തിന് ശേഷമേ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുള്ളൂ. ഏത് പ്രകാരത്തിലും കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അപ്രീതി വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഭാവിയിലെ സുരക്ഷിതത്വം കണക്കാക്കിക്കൊണ്ട് ഈ ഒരു സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നതും ഉദ്യോഗം സ്വീകരിക്കുന്നതും ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. എല്ലാവിധത്തിലെ മാർഗദർശനങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം ഈശ്വര പ്രാർത്ഥനകളും അഹോരാത്രം പ്രവർത്തന ശൈലിയും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം യാത്ര പുറപ്പെടുവാനോ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി യാത്ര പുറപ്പെടേണ്ടതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതാതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നു. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുകയും അതിൽ ഇടപഴകി പൂർവ ആചാരപ്രകാരം അനുവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും എന്ന ദീർഘവീക്ഷണത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും യാത്രകളെല്ലാം പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും.
കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുവാനുള്ള യോഗം കാരണമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഗുണകരമല്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി എല്ലാം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഏറ്റെടുക്കുവാനുള്ള ഒരു യോഗം പുനർജ നക്ഷത്രക്കാർക്ക് ഈ ഒരു നവംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.